ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ യഥാർത്ഥ വിലക്കുറവിൽ ദേശം തിരഞ്ഞെടുക്കുവാൻ ഒരു കുടുംബ വസ്ത്രാലയം. മൈ ബി ഫാഷൻ, നാലുകെട്ട് ബിൽഡിംഗ്, പട്ടാമ്പി റോഡ്, എടപ്പാൾ. ഫോൺ നമ്പർ 8086533339. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 പാർലമെന്റിൽ അവതരിപ്പിച്ച BJP സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ വൈദ്യുതി തൊഴിലാളികൾ രാജ്യവ്യാപകമായി സമരം നടത്തി. കേന്ദ്ര ഗവൺമെന്റ് August 8 പാർലമെന്റിൽ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2022 അവതരിപ്പിച്ച് ഈ സമ്മേളനത്തിൽ തന്നെ ബിൽ പാസാക്കാനുള്ള ഈ ശ്രമത്തിനെതിരെയാണ് രാജ്യവ്യാപകമായി വൈദ്യുതി വകുപ്പ് ജീവനക്കാർ ജോലി ബഹിഷ്കരിച്ച് സമരം നടത്തിയത്. ഭൂരിപക്ഷം സംസ്ഥാന ഗവൺമെന്റുകളുടെയും വൈദ്യുതി മേഖലയിലെ ട്രേഡ് യൂണിയനുകളുടെയും കർഷകരുടെയും എതിർപ്പുകളെ പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി മുന്നോട്ടു പോകുന്നതെന്ന് തൊഴിലാളികൾ കുറ്റപ്പെടുത്തി. 2021 കർഷക പ്രക്ഷോഭത്തിൽ രാജ്യത്തെ കർഷകർ ഉയർത്തിയ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക എന്നത്. കർഷകരുടെ ശക്തമായ സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഭേദഗതി നടപടികളിൽ നിന്ന് പിന്മാറുകയും ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി സമവായ തീരുമാനങ്ങൾക്ക് ശേഷമേ ഭേദഗതി നിർദ്ദേശങ്ങളുമായി മുന്നോട്ടു പോകുകയുള്ളൂ എന്നാണ് സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് വാഗ്ദാനം നൽകിയതെന്നും എന്നാൽ കർഷക സംഘടനകളുമായോ സംസ്ഥാന സർക്കാരുകളുമായോ വൈദ്യുതി ജീവനക്കാരുടെയും എഞ്ചിനീയർമാരുടെയും സംഘടനകളുമായോ യാതൊരു ചർച്ചയും കേന്ദ്ര സർക്കാർ തുടർന്ന് നടത്തിയിട്ടില്ലെന്നാണ് ആക്ഷേപം. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി വൈദ്യുതി നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കം അത്യന്തം പ്രതിഷേധാർഹവും തിരുത്തപ്പെടേണ്ടതുമാണെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഊർജ്ജ മേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ടാണ് 2003 വൈദ്യുതി നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതെന്നാണ് ആരോപണം. എന്നാൽ പുതിയ നിയമ ഭേദഗതി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇടതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ എടപ്പാളിൽ നടന്ന പ്രതിഷേധ പരിപാടി CITU എടപ്പാൾ ഏരിയ സെക്രട്ടറി MB ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അതിവേഗം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ്. എന്നാൽ രാജ്യത്താകമാനം ഉയർന്നു വന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും എന്നാൽ രാജ്യത്തെ വൈദ്യുത മേഖലയുടെ ജീവനക്കാരുടെ സംഘടനയോട് നൽകിയ ഉറപ്പ്, രാജ്യത്തെ പാർലമെന്റിന് നൽകിയ ഉറപ്പ്, രാജ്യത്തെ ജനതയോട് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇന്ത്യയിലെ വൈദ്യുത മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ബിൽ അവതരിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ RSSന്റെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. AITUC സെക്രട്ടറി സുധീഷ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ CITU പൊന്നാനി ഡിവിഷൻ സെക്രട്ടറി എ സുനിൽ അധ്യക്ഷത വഹിച്ചു. AITUC പ്രവർത്തക സമിതി അംഗം KN ഉദയൻ, KE പ്രഭാകരൻ, CE രാഘവൻ, മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. NCV ന്യൂസ്, എടപ്പാൾ.